കമ്മ്യൂണിസ്റ്റ് കേരളത്തിൻ്റെ ചരിത്ര ഭൂമികയാണ് കണ്ണൂർ. സംസ്ഥാനത്തിന് മുഴുവൻ മാതൃകയായി തീർന്ന വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട നേതാക്കന്മാരെ സംഭാവന ചെയ്ത നാട്. വർത്തമാനകാല കേരളത്തിലെ രാഷ്ട്രീയ ഗതിവിഗതികൾ നിർണയിക്കുന്നതും കണ്ണൂരുകാരാണ്. മുഖ്യമന്ത്രി, സ്പീക്കർ, KPCC പ്രസിഡന്റ്, CPM സംസ്ഥാന സെക്രട്ടറി തുടങ്ങി ഭരണ പ്രതിപക്ഷത്തിലെ പ്രമുഖ നേതാക്കളിൽ നല്ലൊരു പങ്കും ഇന്നാട്ടുകാർ തന്നെ. പരമ്പരാഗതമായി മനസ്സ് കോൺഗ്രസിനൊപ്പവും ആഞ്ഞുപിടിച്ചാൽ LDFനൊപ്പവും എന്നതാണ് കണ്ണൂർ മണ്ഡലത്തിൻ്റെ പൊതുചിത്രം. മണ്ഡല ചരിത്രത്തിൻ്റെ നല്ലൊരു കാലവും വിജയം UDFനൊപ്പമായിരുന്നു. കണ്ണൂരിൻ്റെ ശബ്ദം ആദ്യമായി പാർലമെൻറ്റിൽ മുഴങ്ങുന്നത് AKGയിലൂടെയാണ്. 1952 തലശ്ശേരി മണ്ഡലത്തിൽ നിന്നാണ് AKG വിജയിച്ചത്. ആ വിജയം AKGയെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാക്കി. കണ്ണൂർ മണ്ഡല രൂപീകരണത്തിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ 1957 കോൺഗ്രസ് നേതാവ് MK ജിനചന്ദ്രനായിരുന്നു വിജയം. അന്ന് ഇടത്തു സ്വതന്ത്രൻ SK പൊറ്റക്കാടിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 1962 നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയം ദേശത്തിൻ്റെ കഥാകാരൻ തിരിച്ചുപിടിച്ചു. 1967 CPI സ്ഥാനാർത്ഥിയായ പാട്യംഗോപാലനും 1971 CK ചന്ദ്രപ്പനും വിജയ പതാകയേന്തി. കണ്ണൂർ എന്ന പേരിൽ ലോക്സഭാ മണ്ഡലം പുനർനിർണയിച്ച ശേഷം ആദ്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1977. പുതിയ മണ്ഡലത്തിലെ ജനപ്രതിനിധിയായി ജനം CPIയുടെ CK ചന്ദ്രപ്പനെ തെരഞ്ഞെടുത്തു. ആവേശ പോരാട്ടത്തിൽ CPMന്റെ O ഭരതനെ 12,877 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് CPI നേതാവ് തറപറ്റിച്ചത്. 1980 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UVന്റെ K കുഞ്ഞമ്പൂവിനായിരുന്നു വിജയം. കോൺഗ്രസ് ഐയുടെ N രാമകൃഷ്ണനെ പരാജയപ്പെടുത്തിയായിരുന്നു കുഞ്ഞമ്പൂവിൻ്റെ മുന്നേറ്റം. അവിടെ നിന്നാണ് മണ്ഡലം കോൺഗ്രസിൻ്റെ കുത്തകയാക്കിയത്. 84 മുതൽ മണ്ഡലത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വിജയക്കുതിപ്പായിരുന്നു. 89 91 96 98 മുല്ലപ്പള്ളിയുടെ പോരാട്ടവീറിന് മുന്നിൽ എതിരാളികൾ നിഷ്പ്രഭരായി. കോൺഗ്രസിൻ്റെ ഉറച്ച ലോക്സഭാ മണ്ഡലം എന്ന നിലയിലേക്ക് മുല്ലപ്പള്ളി കണ്ണൂരിനെ കൊണ്ടെത്തിച്ചു. മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആയതും മുല്ലപ്പള്ളി തന്നെ. 1999 മണ്ഡലത്തിൽ ഇടതുമുന്നണിക്കായി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയാണ് കോൺഗ്രസിൽ നിന്ന് CPM വിജയം തിരിച്ചുപിടിച്ചത്. മുല്ലപ്പള്ളിക്ക് മുന്നിൽ അതികായന്മാരെല്ലാം പരാജയപ്പെട്ടിടത്ത് മത്സരിക്കാനെത്തിയത് SFIയുടെ യുവ നേതാവ് അബ്ദുള്ളക്കുട്ടി. മണ്ഡല രൂപീകരണ ശേഷം ആദ്യമായി ലോക്സഭാ സീറ്റ് CPMന് സമ്മാനിച്ച അത്ഭുതക്കുട്ടിയായി അബ്ദുള്ളക്കുട്ടി. 2004 മുല്ലപ്പള്ളിയെ പരാജയപ്പെടുത്തി അബ്ദുള്ളക്കുട്ടി ലോക്സഭയിലെത്തി. അബ്ദുള്ളക്കുട്ടി കോൺഗ്രസ് പാളയത്തിലെത്തിയതിനു ശേഷം നടന്ന 2009 തെരഞ്ഞെടുപ്പിൽ CPMലെ KK രാഗേഷിനെ പരാജയപ്പെടുത്തി K സുധാകരനാണ് പാർലമെന്റിലെത്തിയത്. സുധാകരന്റെ വിജയത്തോടെ കണ്ണൂർ മണ്ഡലം വീണ്ടും കോൺഗ്രസ് പിടിച്ചെടുത്തു. 43,151 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് സുധാകരന്റെ വിജയം. 2014 മണ്ഡലം വീണ്ടും CPM പിടിച്ചെടുത്തു. VS മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായി ശോഭിച്ച PK ശ്രീമതിയായിരുന്നു വിജയശില്പി. K സുധാകരനെ 6,566 വോട്ടിന് പരാജയപ്പെടുത്തിയായിരുന്നു ശ്രീമതിയുടെ വിജയം. കണ്ണൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായി മത്സരിച്ച് വിജയിച്ച വനിതാ സ്ഥാനാർത്ഥിയും ശ്രീമതിയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ കേരളം ഇടതുപക്ഷത്തെ കൈവിട്ടപ്പോൾ കണ്ണൂർ വീണ്ടും സുധാകരനൊപ്പം നിന്നു. 94,559 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുധാകരൻ കണ്ണൂർ മണ്ഡലം പിടിച്ചെടുത്തു. തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിക്കാണ് മേൽക്കൈ. തളിപ്പറമ്പ്, അഴീക്കോട്, ധർമ്മടം, മട്ടന്നൂർ, കണ്ണൂർ എന്നീ മണ്ഡലങ്ങൾ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമ്പോൾ പേരാവൂരും ഇരിക്കൂറും UDFനാണ് വിജയം. ഇരുമുന്നണികളും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്ന മണ്ഡലത്തിൽ BJPക്ക് കാര്യമായ സാന്നിധ്യം അറിയിക്കാനായിട്ടില്ല. 2019 BJP മുൻ സംസ്ഥാന അധ്യക്ഷനായ CK പത്മനാഭൻ നേടിയ 68,509 വോട്ടാണ് BJPയുടെ ഉയർന്ന വോട്ടുനില. ഇക്കുറി ഇരുമുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. നിയമസഭാ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം തുണയാകുമെന്നാണ് CPM കരുതുന്നത്. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യതയും വികസന നേട്ടങ്ങളും കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പം പോരുമുറുക്കുമ്പോൾ കണ്ണൂരിൽ തീപാറുമെന്ന് ഉറപ്പ്.